2022 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികൾക്ക് ആറ്റിങ്ങലിൽ തുടക്കം കുറിച്ചു. ജൂലൈ 23 ജപ്പാനിലെ ടോക്കിയോയിലാണ് 32 ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. രാജ്യത്തെ 120 കായിക താരങ്ങൾ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ അഭിമാനങ്ങളായ 9 കായിക താരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ കായിക താരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയുള്ള കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സെൽഫി ക്യാമ്പയിനാണ് ആറ്റിങ്ങലിൽ തുടക്കം കുറിച്ചത്. MLA OS അംബികയും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയും സംയുക്തമായി സെൽഫി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയദർശിനി, നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷീജ, രമ്യ, സുധീർ, ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികളായ സമ്പത്ത്, സുധീർ, ജി വിദ്യാധരൻ പിള്ള, അറേബ്യൻ നാസർ, കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതിനായി സെൽഫി എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവിധ ഹാഷ്ടാഗുകളോടുകൂടി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം ഈ മാസം 23 നടക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന 120 താരങ്ങളിൽ 9 പേർ മലയാളികളാണ്. ആ മലയാളി താരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന്, അതുപോലെ അവർക്ക് ഈ അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ പങ്കെടുക്കും, ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവർക്കൊരു ഊർജം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ വളരെ വിശാലമായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 22 അന്ന് വൈകുന്നേരം 7 എല്ലാ വീടുകളിലും ദീപം തെളിക്കുക, അതുപോലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും അതുപോലെ കായിക സംഘടനകൾ, കായിക താരങ്ങൾ എല്ലാം 22 വൈകിട്ട് 7 ദീപം തെളിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സെൽഫി എടുത്തുകൊണ്ട് അത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത് ഒളിമ്പിക് അസോസിയേഷന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഒക്കെ ടാഗ്ലൈനോട് കൂടി പോസ്റ്റ് ചെയ്ത് താരങ്ങൾക്ക് ഊർജം പകരുന്നതിനുള്ള പരിപാടിയും സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ആറ്റിങ്ങൽ മേഖലയിൽ ഈ സെൽഫി എടുക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ആറ്റിങ്ങൽ മുനിസിപ്പൽ ഹാളിൽ വെച്ച്, മുനിസിപ്പൽ കോർപ്പറേഷനിൽ വെച്ച് നടന്നത്. ഈ നാട്ടിലെ എല്ലാവരും ഈ സെൽഫി സ്റ്റാൻഡിൽ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അതിന്റെ വേണ്ട ടാഗ്ലൈനോടുകൂടി പോസ്റ്റ് ചെയ്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ പരമാവധി പ്രോത്സാഹനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ.